അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 3 ഗ്രാൻഡ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ വളരെ ഗ്രാൻഡ് ആയിട്ട് തന്നെ പരിപാടികൾ കഴിഞ്ഞു. പഴയ സീസണൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഡെവലപ്ഡ് ആയിട്ടാണ് ഈ പ്രാവശ്യത്തെ വീട് കാണുന്നത്. വളരെ ഭംഗിയിലാണ്, നല്ല ഡെക്കറേഷനിലാണ് കാണുന്നത്. ഇപ്പോൾ ലാലേട്ടൻ ആദ്യം തന്നെ വീട്ടിൽ കയറിയിട്ട് ലൂക്ക് എന്ന് പറഞ്ഞൊരു ഒരു മാജിക് വിളക്കിനെ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനാന്ന് പറഞ്ഞ് വെച്ചേക്കുന്നത്. 14 കണ്ടസ്റ്റൻസ് ആണ് ഇന്ന് വീട്ടിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരെയും ലാലേട്ടൻ ഫ്ലവറൊക്കെ കൊടുത്ത് വെൽക്കം ചെയ്തു. അപ്പോൾ ഈ 14 കണ്ടസ്റ്റൻസും ക്വാറന്റൈനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ ഈ പ്രാവശ്യത്തെ സീസണിൽ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ദിവസം കൂടുതലാണ്. ക്വാറന്റൈൻ തന്നെ തുടങ്ങി, നേരത്തെ തുടങ്ങി. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറുന്നത് നമ്മുടെ നോബിചേരനാണ്. നോബിചേരനെ എല്ലാവർക്കും അറിയാം, എല്ലാ കോമഡി പ്രോഗ്രാംസിലും മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. ഒരു ചെറിയൊരു ഡാൻസൊക്കെ വെച്ച് ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് മോഹൻലാലായിട്ട് ചെറിയ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് കയറി. അടുത്തായി ഒന്ന് ഡിമ്പിൾ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചാണ്. നമുക്ക് വലിയ പരിചയമില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളിക്കാരി ഒരു ഹാഫ് മലയാളിയാണ്, അച്ഛൻ നോർത്ത് ഇന്ത്യയാണ്. അതിൻ്റെതായ ഒരു ഡ്രസ്സിങ് സ്റ്റൈലിലാണ് ആൾ അപ്പിയർ ചെയ്യുന്നത്. നല്ല നന്നായിട്ട് മലയാളമൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വഴിയേ ആളെ പരിചയപ്പെടാം. അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നത് ആർജെ ഫിറോസ് ആണ്. ആർജെ ഫിറോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വളരെ പരിചയമുള്ള ഒരാളാണ്. കിഡിലിൻ ഫിറോസ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അടുത്തത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ്, മണിക്കുട്ടനാണ്. നമ്മുടെ ഫിലിം ആക്ടറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. സ്റ്റേജിൽ വെച്ച് മോഹൻലാല് പ്രത്യേകം ചോദിച്ചു കല്യാണത്തിൻ്റെ കാര്യമൊക്കെ എന്തായിരുന്നു. അപ്പോൾ നമുക്കൊരു ലവ് കപ്പിളിൻ്റെ രീതിയിലായിട്ടുള്ളൊരു പോക്കാണ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം എവിടം വരെ എത്തുന്നൊക്കെ അല്ലേ. അടുത്തതായി വന്നത് മജീഷിയാണ്, പേര് കറക്റ്റായിട്ട് പറഞ്ഞതെന്ന് തോന്നുന്നു. ആളൊരു വെയ്റ്റ് ലിഫ്റ്ററാണ്. 180 kg വെയ്റ്റ് എടുത്തതായിട്ടൊരു റെക്കോർഡുണ്ട് പുള്ളിക്കാരിക്ക്. പിന്നെ ഒരു ബോക്സർ ആവണം എന്നൊക്കെയാണ് അവിടെ ഡ്രീം. അടുത്തതായി വന്നത് സൂര്യയാണ്, ചെറിയ ആക്ടറാണ്. ഫസ്റ്റ് ഫീമെയിൽ DJ ഒക്കെയാണ്. നമുക്ക് വഴിയേ വഴിയേ അവരെയൊക്കെ പരിചയപ്പെടാം. എനിക്ക് വലിയ പരിചയമില്ലാത്ത ആൾക്കാരാണ് ഇവരൊക്കെ. അടുത്തായിട്ട് വന്നത് ലക്ഷ്മിയാണ്, ഒരു പാട്ടുകാരിയാണ്. ഫീമെയിൽ വോയിസിലും മെയിൽ വോയിസിലും പാടുവാൾ. പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻസും ആൾ വായിക്കും. ഒരു വയലിനൊക്കെ വായിച്ചുകൊണ്ടാണ് നമ്മുടെ സ്റ്റേജിൽ ഇൻട്രോ ചെയ്തത്. ബിഗ് ബോസിൽ ചെന്നിട്ട് ആരെങ്കിലുമൊക്കെ കല്യാണം കഴിച്ചിട്ട് പോരണം എന്നാണ് ചിറ്റ പറഞ്ഞു വിട്ടേക്കുന്നത് പോലും. എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തായി വന്നത് സായി വിഷ്ണുവാണ്, ഒരു മോഡലാണ്. ഫിലിമിലൊക്കെ കയറണം എന്നുള്ള മുഖത്തോടെ എത്തിയത് ബിഗ് ബോസിലാണ്. അപ്പോൾ വഴിയേ കാണാം എന്താവും. അടുത്തായി വന്നത് അനു കൃഷ്ണനാണ്, നമ്മുടെ സീതാ കല്യാണം എന്ന് പറഞ്ഞ സീരിയലിലൂടെ വീട്ടമ്മമാർക്കൊക്കെ സുപരിചിതനായ ഒരാളാണ്. ചില സിനിമകളിലും ഒക്കെ തല കാണിച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ചിട്ടില്ല എന്ന് എടുത്ത് പറയുന്ന കേട്ടു. അപ്പോൾ വഴിയേ കാണാം. അടുത്തായി വന്ന് അഡോണി ജോണാണ്, വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരാൾ എന്നാണ് കൂട്ടുകാർ പറയുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ലാലേട്ടൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ആകപ്പാട് അന്താളിച്ച് അവിടെ നിന്ന് പോയി, ഒന്നും പറയാൻ കിട്ടിയില്ല. ഇനി ആള് പൊളിറ്റിക്കൽ സയൻസിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എല്ലാ ഗ്രൂപ്പിസൊക്കെ അവിടെ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. അടുത്തായിട്ട് വന്ന് റംസാനാണ്, നമ്മുടെ സൂപ്പർ ഡാൻസ് ജൂനിയറിലെ ഒരു വിന്നറാണ്. എനിക്കും പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റാണത്. അടുത്തതായിട്ട് വന്ന് റീതുവാണ്, മോഡൽ, സിംഗർ, ആക്ടർ അങ്ങനെയൊക്കെ മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സംസാരം കുറച്ച് ഇംഗ്ലീഷ് ടൈപ്പാണ്. ഇനി ഒരു വലിയ പണിയായിരിക്കും ബിഗ് ബോസിൽ, കാരണം ബിഗ് ബോസിൽ ഫുള്ള് മലയാളമാണല്ലോ. അതുകൊണ്ട് എങ്ങനെയൊക്കെ വരും നോക്കാം. അടുത്തതായിട്ട് വന്ന് സന്ധ്യയാണ്. സന്ധ്യ ഒരു മലേഷ്യ ബേസ്ഡ് യോഗ ഇൻസ്ട്രക്ടറാണ്, പിന്നെ ക്ലാസിക്കൽ ഡാൻസറൊക്കെയാണ്. പുള്ളിക്കാരിയും എനിക്ക് കണ്ട് വലിയ പരിചയമില്ല, നമുക്ക് വഴിയേ ആളെ പരിചയപ്പെടാം. ലാസ്റ്റായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന് ഭാഗ്യലക്ഷ്മിയാണ്, നമുക്ക് അറിയാവുന്ന ഒരാളാണ്. ഇഷ്ടംപോലെ സിനിമകളിൽ ഡബ്ബിങ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഈയിടെയായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്കറിയാം കാര്യങ്ങളൊക്കെ. 14 കണ്ടസ്റ്റൻസും അങ്ങനെ വീട്ടിലെത്തി. ഇതിൽ കുറേ പേരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമുക്ക് പരിചയമുള്ളതാണ്, കുറേ പേര് പുതിയ ഫേസാണ് നമുക്ക്. എല്ലാവരെയും നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് ജഡ്ജ് ചെയ്യാതെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലാണ്, നമ്മളാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.